ശീലമ്മ, അന്ന് ഇപ്പം നമ്മൾ ഈ കാണുന്ന, ഞാനൊക്കെ കണ്ട ഒരു ലൊക്കേഷൻ, സിനിമ ഷൂട്ടിംഗ് കണ്ടതും അഭിനയിക്കുമ്പോഴൊക്കെ കണ്ടിരിക്കുന്നത്, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലൊക്കേഷനാണ്. പഴയ കാലത്ത് പറഞ്ഞു കേട്ടുള്ള അറിവാണ്. എന്താണ് ഇടവേളകളിൽ ഉള്ള നിങ്ങളുടെ ഒരു വിനോദം എന്തായിരുന്നു ആ സമയത്തൊക്കെ? നാടൻ പെണ്ണ് എന്നൊരു പടം. ആ പടത്തിലെ ഞാനൊരു ഗർഭിണിയാണ്. നസീർ വന്ന് എൻ്റെ പഴയ കാമുകൻ, അയാളുടെയാണ് ഗർഭം. പക്ഷേ ഭർത്താവാരാ സത്യൻ, ഇവർ രണ്ടുപേരും കൂടി കൊണ്ടുപോയി എന്നെ കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോവാണ്. എനിക്ക് ശരിക്കും മറന്നുപോയി, എന്തിനാ കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി എന്നൊക്കെ. അവിടെ കൊണ്ടുപോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒക്കെ നസീർ ചോ പറയും, ഇത് എൻ്റെ ഗർഭമാണ് കേട്ടോ എന്ന് പറയും. ഉണ്ടോ സത്യം പറയും, അല്ലല്ലല്ല ഇത് എൻ്റെ ഗർഭമാണ്, അല്ലല്ലല്ല എൻ്റെയായി ഗർഭം. ഇവർ തമ്മിൽ ഇങ്ങനെ തർക്കം. അപ്പോൾ ഈ കാണാമെന്ന കാണികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ ഇതെന്തായി ഇങ്ങനെ രണ്ടുപേരും കൂടെ വലിയ വലിയ നടന്മാരിങ്ങനെ ഇത് എൻ്റെ ഗർഭം എൻ്റെ ഗർഭം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഉച്ചയായപ്പോൾ എല്ലാം ബ്രേക്ക് എന്ന് പറഞ്ഞു. ഊണ് കഴിച്ചോണ്ട് ഞാൻ എൻ്റെ വയറ് വലിയ വയറല്ലേ, ആ വയറിങ്ങനെ അഴിച്ചു. ഒരു പില്ലോ മാതിരി ഒരെണ്ണം ഇങ്ങനെ കെട്ടി ഇങ്ങനെ കെട്ടും. അഴിച്ച ഉടനെ ആദ്യമായി ഗർഭം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. അതിന് അത് തലയ്ക്ക് വെച്ച് കിടക്കാനാണ് ഇവർ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കി കൊണ്ടിരുന്നത്. ആ പാറപ്പുറത്ത് തലയ്ക്ക് വെച്ച് കിടക്കണവർക്കിത്, അതിനാണ് രാവിലെ അത്രയും ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് സൗകര്യങ്ങളെല്ലാം ആ കാലത്ത് അത്രയും വലിയ നടന്മാരൊക്കെ ആ പാറപ്പുറത്ത് ആ വെയിലത്ത് ചെരുപ്പില്ലാതെ കിടന്ന് അങ്ങനെയൊക്കെ വളർന്നു വന്നതാണ് ഈ സിനിമ, ഇന്നത്തെ മലയാള സിനിമ. ഇന്ന് കാരവാൻ മാൻ, ഓർഡിനറി ഒരു ആർട്ടിസ്റ്റിന് പോലും കാരവാനാണ്. ഞങ്ങൾക്ക് തുണി പോലും മാറ്റാൻ സ്ഥലം ഉണ്ടാവില്ല. എല്ലാം ഒരു ഞാൻ രണ്ട് പെണ്ണുകൾ ഇങ്ങനെ രണ്ടുപേരും സാരി പിടിക്കും, ഞങ്ങൾ അതിൻ്റെ പുറകെ പോയി തുണി മാറ്റും. അങ്ങനെയൊക്കെ ആയിരുന്നു. അന്ന് പിന്നെ അങ്ങനെയൊക്കെ മാറിയാലും എവിടെ ആരുടെയും കയ്യിലും മറ്റേ മൊബൈലും ക്യാമറയൊന്നും ഇല്ലാന്നൊരു സമാധാനമുണ്ട്. ഇത് അങ്ങനെ അല്ലല്ലോ. ശരിയാ, വാസ്തവം അങ്ങനെയൊന്നും അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ലായിരുന്നു. അല്ലേ, കൊട്ടാരൊക്കെ ചേട്ടനായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? എത്ര കുറെ പടത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ടോ? അതെ അതെ, ചെമ്മീൽ എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചില്ലേ, ഒരുപാട് പടത്തിൽ എന്റെ അച്ഛനായിരുന്നു. മൈനത്തെരുവി കൊലക്കേസിലെ എന്റെ ഭർത്താവായിരുന്നു. ഇങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ആയിരുന്നു അന്നൊക്കെ. അപ്പോൾ ഒരു പടത്തിൽ പെൺമക്കൾ എന്നൊരു പടം, ആ പടത്തിൽ ഞങ്ങൾ 6-7 സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഭാരതിയൊക്കെ വൺ ഓഫ് ദ സിസ്റ്ററായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. മീനയാണ് അമ്മ. അപ്പോൾ ഞാൻ എവിടെയോ പോയി ആരോടെയോ കണ്ട് ആരാന്നറിയില്ല പ്രേമിക്കുന്നു. പ്രേമിച്ചിട്ട് വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ വടിയായിട്ട് നിൽക്കുകയാണ്. എടി, എല്ലാവരും പറഞ്ഞു നീ അവൻ്റെ കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ, വാടി ഇവിടെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോകണം. ഒറ്റ ഷോട്ടാണത്. വിളിച്ചിങ്ങനെ വലിച്ചു കൊണ്ടുപോയി ഇങ്ങനെ നമുക്ക് എന്താ ഈ വാതിലിൻ്റെ അപ്പുറത്ത് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ എന്നെ അടിക്കുന്നതായിട്ട് അപ്പോൾ ഇവരെല്ലാം റിയാക്ഷൻ, അയ്യോ അടിക്കല്ലേ അടിക്കല്ലേ അച്ഛാ 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 അയ്യോ അടിക്കല്ലേ എന്ന് പറഞ്ഞൊക്കെ പറയണം. അങ്ങേരെ അവിടെ കൊണ്ടുപോയിട്ട് എന്നെ പടാർ, അവിടെ ക്യാമറയൊന്നും അതിൻ്റെ അകത്ത് ഇല്ല, എന്നാലും എന്നെ അടി 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 നടിക്കുക. ഞാൻ കിടന്ന് അയ്യോ നിർത്തി നിർത്തി അയ്യോ അടിക്കല്ലേ അടിക്കില്ല. അപ്പൊ അവരൊക്കെ വിചാരിച്ചോ എന്തൊരു ശബ്ദം, എന്തൊരു ഭംഗിയായിട്ട് അഭിനയിക്കുന്നു. ശബ്ദം അന്നൊന്നും ഡബിങ് ഒന്നും ഇല്ലല്ലോ, നമ്മുടെ റിയലായിട്ട് നമ്മൾ സംസാരിക്കുന്ന. അങ്ങനെ കുറെ അടി കൊണ്ടപ്പോ എന്റെ ശരീരമൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയി, ഇങ്ങനെ ചോര വന്നു. കഥാപാത്രമായി പോയി കഥാപാത്രമായി പോയി കൊട്ടാരക്ക.